ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ മിനിസ്ട്രിയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണല്ലോ നവംബർ മാസം. മരണത്തിൻ്റെ കവാടം കടന്ന് ശാശ്വത ജീവിതത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന ചിന്ത പലരിലും ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. മനുഷ്യൻ അമർത്യത പാലിക്കേണ്ട ഒരു ഉന്നത സൃഷ്ടിയാണെന്ന ബോധ്യം അവനിൽ നിക്ഷേപിച്ച ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, ഇതുമാത്രമാണ് ഈ ഉത്കണ്ഠ മാറാനുള്ള ഒരു മാർഗം. ജീവിത വഴിത്താരയിൽ ഒരു ചെറുപുഷ്പമെങ്കിലും വിരിയിക്കാൻ കഴിഞ്ഞില്ലായെങ്കിൽ ശവമഞ്ചത്തിൽ കിടക്കുന്നവന് എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ബൊക്ക നൽകിയാലും അതിന് ഒരു പ്രയോജനവുമില്ല. മരണദൂതൻ നമ്മെ തേടി വരും മുൻപേ നാം ചെയ്തു തീർക്കേണ്ട കടമകൾ ചെയ്തു തീർത്തേ മതിയാവൂ. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാം ഓർമ്മിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ മരണത്തെക്കുറിച്ച് പറഞ്ഞത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, മറ്റുള്ളവർ ചിരിച്ചു. നീ മരിക്കുമ്പോൾ നീ ചിരിക്കണം, ലോകം കരയണം. അതെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നൽകിയ ആയുസ്സിൽ ചെയ്തു തീർക്കാനുള്ളവ തീർത്തു കഴിയുമ്പോൾ അയച്ചവിനിലേക്ക് മടങ്ങിപ്പോവുക എന്നത് പ്രകൃതി നിയമമാണ്. ജീവിക്കുവാനുള്ള ആഗ്രഹം മനുഷ്യപ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള വലിയ പ്രേരണ നമുക്കുണ്ടാകും. 90-ാം സങ്കീർത്തനം 12-ാം തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്ഞാനപൂരിതമാക്കണമേ. ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യാശയോടെ കാര്യങ്ങൾ നോക്കിക്കാണുവാനും യഥാർത്ഥ ആനന്ദം പകരുന്ന സ്വർഗത്തെ ആനന്ദത്തോടെ കാത്തിരിക്കുവാനും കഴിഞ്ഞാൽ മരണത്തെ ഒരാഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. നിത്യസമ്മാനത്തിനായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ നവംബർ മാസം നൽകുന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ ഹൃദയത്തെ ജ്ഞാനപൂരിതമാക്കണമേ.